തിരുവത്താഴം എന്ന് പറയുന്നത് യേശു അനുഷ്ഠിച്ച തിരുവത്താഴം എന്ന് പറയുന്നത് വയറു നിറച്ച് ഭക്ഷണം കഴിക്കുകയും അതുപോലെ വീഞ്ഞു കുടിക്കുകയും അല്ലേ ചെയ്തത്? അതെ അതെ, അത് യേശുക്രിസ്തു കഴിച്ച അത്താഴത്തിൽ നിന്ന് ഒരു പോർഷൻ എടുത്തിട്ട്, ആ മുഴുവനും അല്ല, ഒരു പോർഷൻ എടുത്തിട്ട് ദിസ് ഇസ് മൈ ബോഡി എന്ന് പറയുകയാണ്. പിന്നീട് അത് പ്രാക്ടീസ് ആയിട്ട് വരുമ്പം ഈ കൊരിന്ത്യലേഖനത്തിൽ പൗലോസിലെ അത് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കഴിക്കാൻ കുടിക്കാനൊക്കെയാണ് വീടുകളില്ലേ, അവിടെ വെച്ച് നിങ്ങൾക്ക് കഴിക്കാൻ മേലേ. അപ്പൊ അന്നത്തെ കൊരിന്ത്യ എല്ലാവരും ഫുഡ് കൊണ്ടുവരും, ഫുഡ് കൊണ്ടു ഈ പള്ളിക്കകത്ത് ഇരുന്നിട്ട് അങ്ങ് കഴിക്കുകയും കുടിക്കുക. അപ്പൊ ചിലർക്ക് ഫുഡ് കൊണ്ടുവരാനില്ല, പാവപ്പെട്ടവരാണ്. ഈ കുടിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ഉദ്ദേശിക്കുന്ന വീഞ്ഞ് കുടിക്കുന്നതിനെ കുറിച്ചാണോ? അതെ അതെ, വീഞ്ഞ് കുടിക്കുന്നതിനെ കുറിച്ചാണ്. അപ്പൊ വീഞ്ഞ് ഒരു നിശ്ചിത അളവിലല്ല, നന്നായിട്ട് കഴിക്കുമായിരുന്നു. നന്നായിട്ട് കഴിക്കുമായിരുന്നു. ഈ വീഞ്ഞ് കുടിക്കുക എന്നൊക്കെ ഉള്ളത് നമ്മുടെ നാട്ടിൽ അതൊരു പാപമായി തീർന്നത് നമ്മുടെ നാട്ടിലെ മദ്യപാന ശീലമാണ്. ഒന്നാമത് കള്ളു കുടിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ പടി മുണ്ട് പറിച്ച് തലയിൽ കെട്ടുക, രണ്ടാമത് നാട്ടുകാരെ ചീത്ത വിളിക്കുക, വന്ന ഭാര്യയെ കുനിച്ചു നിർത്തി ഇടിക്കുക, ഇങ്ങനെ ഒരു പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അതൊരു സോഷ്യൽ ഈവിളായി മാറി. സോഷ്യൽ ഇപ്പൊ ബൈബിൾ കാല ആളുകൾ വീഞ്ഞു കുടിച്ചിട്ട് ഭാര്യമാരെ ഇടിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ചീത്ത വിളിച്ച് നടക്കുന്നതായിട്ടോ നമ്മൾ കാണുന്നില്ല. അവരുടെ ഭക്ഷണത്തിന്റെ ഭാഗമായിട്ട് അവർ വീഞ്ഞു കുടിച്ചിരുന്നു. അല്ല, വീഞ്ഞിനെ ഒരു ഒരു മദ്യത്തിന്റെ കാറ്റഗറി ഉൾപ്പെടുത്താൻ പറ്റുമോ? മദ്യത്തിന്റെ കാറ്റഗറി ഉൾപ്പെടുത്താൻ പറ്റും, വീഞ്ഞിന് ലഹരി ഉണ്ടല്ലോ. കാരണം ചിലർ ലഹരി പിടിച്ചും ചിലർ അല്ലാതെയും ഇരിക്കുന്നെന്ന് കൊരിന്ത്യലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. കറക്റ്റാണ്, കറക്റ്റാണ്. അപ്പോ അതൊരു ഒരു ഒരു ക്ലിയർ ആവണം. ഇത് കേൾക്കുന്നവർ ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആദ്യകാലത്ത് 1-ാം നൂറ്റാണ്ടിലെ സഭയിൽ സഭാകൂടി വരവുകളിൽ വീഞ്ഞു കുടിക്കുന്നുണ്ടായിരുന്നു നല്ലതുപോലെ. അപ്പൊ ഇത് ആരും ഒരു പ്രോത്സാഹനമായിട്ട് എടുക്കരുത്. കുഴപ്പമായി തീരും ബ്രദറിന്, കുഴപ്പമായി തീരും. ബ്രദറെ, എന്നെ സംബന്ധിച്ച് എനിക്കൊന്നും വിഷയമുള്ള കാര്യമല്ല. പറഞ്ഞു അങ്ങനെ തന്നെ. അല്ല, എന്നെ സംബന്ധിച്ച് എനിക്ക് ഇത് വിമർശനമൊന്നും, എന്നെ സംബന്ധിച്ച് എനിക്ക് വിഷയമൊന്നുമില്ല. പറഞ്ഞു അപ്പൊ ഞാൻ, ബൈബിളിലോ അല്ല ഞാൻ കൊരിന്ത്യലേഖനം എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത്ര ഉള്ളൂ, സത്യസന്ധമായ കാര്യം നമ്മൾ ജനങ്ങളുടെ അടുത്ത് എത്തിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഇതിൻ്റെ അകത്ത് നമ്മൾ ഒളിച്ചു വെക്കേണ്ട ഒരു കാര്യമില്ല. അത് ദിവസം തന്നെ പറയുന്നുണ്ട്, ബ്രദർ പറഞ്ഞില്ലേ, ചിലർ ലഹരി പിടിച്ചും ഇരിക്കുന്നു. അപ്പൊ അതൊരു ഈ ഭക്ഷണം കഴിക്കുന്നത് ഒരു മത്സരമാക്കി തന്നെ എടുത്ത ഒരു ഒരു അവസ്ഥയുണ്ട് അതിൻ്റെ അകത്ത്. അതാ ഞാൻ ഈ ചോദിച്ചത്. അപ്പൊ ഞങ്ങള് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് വീഞ്ഞിനെ ഒരു മദ്യത്തിന്റെ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റത്തില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. ചില ആളുകൾക്ക് സംശയം കാണും, കാരണം ബൈബിളൊക്കെ അത്ര പരിചയമില്ലാത്ത ആളുകൾ കാണും. ഓക്കെ, അല്ലെ ഞാൻ പറയാം. 1 കൊരിന്ത്യർ 11:21 എല്ലാവരും നോട്ട് ചെയ്താൽ, സ്വന്തം ബൈബിൾ ഉണ്ടല്ലോ അവരെടുത്ത് നോക്കട്ടെ. ഒന്ന് കൊരിന്ത്യർ ഞങ്ങൾ പറയുന്ന വാക്യം 1 കൊരിന്ത്യർ 11:21 1 കൊരിന്ത്യർ 11:21 വായിക്കാം വായിക്കാം. വായിച്ചു. ഭക്ഷണം കഴിക്കുകയിൽ ഓരോരുത്തൻ താൻ താന്റെ അത്താഴം മുമ്പേ കഴിക്കുന്നു. അങ്ങനെ ഒരുവൻ വിശന്നും മറ്റൊരുവൻ ലഹരി പിടിച്ചും ഇരിക്കുന്നു. തിന്നുവാനും കുടിക്കുവാനും നിങ്ങൾക്ക് വീടുകളില്ലയോ? അല്ല, ദൈവത്തിന്റെ സഭയെ നിങ്ങൾ തുച്ഛീകരിച്ച് ഇല്ലാത്തവരെ ലജ്ജിപ്പിക്കുന്നുവോ? നിങ്ങളോട് എന്തു പറയേണ്ടു? ഇതാണ് വാക്യം. അതതിന്റെ അപ്പൊ ചിലർ കോണ്ടെക്സ്റ്റ്, അതായത് നല്ലപോലെ ഭക്ഷണമൊക്കെ ആയിട്ട് വന്ന് ഈ പള്ളിയിൽ ഇരുന്ന് കഴിക്കുക, കഴിച്ചും കുടിച്ചും ഒക്കെ ഇവരിക്കുമ്പോൾ ചില ആളുകൾ പട്ടിണിയായിട്ട് അപ്പുറം നോക്കി കൊതിയോടെ ഒക്കെ ഇരിക്കുക, അവരുടെ പിള്ളേരും ഒക്കെ കാണും. അപ്പൊ അവരിങ്ങനെ എത്തി നോക്കുമ്പോൾ അപ്പുറത്തെ വീട്ടുകാരെടുത്ത് കഴിക്കുന്നു, ഇപ്പുറ ഉള്ള പട്ടിണി ഇരിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് ഇവർ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോണേ. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ പൗലുസ്ലിയ പറയുകയാണ്, ഇത് തെറ്റാണ്, നിങ്ങൾ ഇത് നിർത്തണം എന്ന് പറഞ്ഞ് ഇതിനൊരു ഓർഡർ വേണം. അതാണ് അയോഗ്യമായി അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുന്നവൻ തനിക്ക് തന്നെ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഈ വാക്യത്തെ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് ഈ ആളുകളെ എന്തെങ്കിലും സിനിമ കാണുവോ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഈ കർത്തൃമേശയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിനക്ക് വലിയ ശാപം വരും. മനസ്സിലായോ? ഈ ഇപ്പൊ ചില പിള്ളേരൊക്കെ ഉണ്ട്, മൂത്രം ഒഴിക്കുന്ന സമയത്ത് മൂത്രം ഒഴിച്ചു കഴിഞ്ഞ് കുറച്ചു നേരം കൂടെ അവിടെ ഇതിങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുന്നു, അങ്ങനെ പിടിച്ചോണ്ട് നിന്നവനെ എന്ത് ചെയ്യുക? പേടിപ്പിക്കുക. അപ്പൊ ഇതൊക്കെ പറഞ്ഞ് എത്രയോ ആളുകളുടെ ഉറക്കവും പോയി, ആരോഗ്യവും പോയി, പേടിച്ച് വിറച്ച്. ഇതൊന്നും അല്ല പൗലൂസിലെ അവിടെ പറഞ്ഞേ, അയോഗ്യനായി എന്നല്ല പറഞ്ഞേ, അയോഗ്യമായി. ആ വാക്ക് ശ്രദ്ധിക്കണം. ആകയാൽ അയോഗ്യനായി എന്നല്ല, അയോഗ്യമായി കർത്താവിൻ്റെ അവണ്ണം തന്നെ അയോഗ്യമായി എന്നല്ല. നിങ്ങൾ ആ 27-ാം വാക്യം ഒന്ന് നോക്കി, 27 അതേ അധ്യായം.
പതിനൊന്നിന്റെ 27 അല്ലേ? അതുകൊണ്ട് അയോഗ്യമായി അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. കണ്ടോ, ഇതാണ്. അതായത് ഈ അയോഗ്യനായി എന്നുള്ളതല്ല, അതായത് അവിടെ വ്യക്തിയുടെ യോഗ്യത അയോഗ്യതകളെ കുറിച്ചല്ല അവിടെ പറയുന്നത്, ആ നടത്തിപ്പിന്റെ യോഗ്യതയാണ്. മനസ്സിലായി? പ്രധാനം മനസ്സിലായി. അതായത് അല്ല, അതൊന്ന് ഒന്നുകൂടെ ഒന്ന് വിവരിച്ച ഒരു ഉദാഹരണം സഹിതം പറയാൻ പറ്റുമെങ്കിൽ നല്ലതായിരിക്കും. അതായത് അവിടെ പൗലോസ് എഴുതിയിരിക്കുന്നത് അയോഗ്യനായി അപ്പം തിന്നുക എന്നല്ല. അതായത് നമ്മൾ സാധാരണ എല്ലാവരും ചിന്തിക്കുന്നത് ഇത് പങ്കെടുക്കാൻ എനിക്കൊരു യോഗ്യത വേണം, എനിക്ക് ഞാൻ യോഗ്യനല്ല ഈ അപ്പം എടുക്കാൻ, അയോഗ്യ ഞാൻ ഈ അപ്പം പോയി കഴിച്ചാൽ എനിക്ക് ശിക്ഷ വരും, ഇങ്ങനെയാണ് പൊതുവെ പഠിപ്പിക്കുന്നത്. പക്ഷെ പൗലോസ് പറയുന്ന അയോഗ്യനായി എന്നല്ല, അയോഗ്യ അതുകൊണ്ട് ആരെങ്കിലും അയോഗ്യമായി ഈ അപ്പം എടുത്താൽ, അയോഗ്യനായിട്ടല്ല എന്ന് പറഞ്ഞാൽ ഇത് നടത്തിക്കുന്ന രീതി അയോഗ്യമാകരുതെന്ന് അവിടെ പറഞ്ഞ, അല്ല വ്യക്തികളുടെ യോഗ്യത അയോഗ്യതകളെ കുറിച്ചല്ല പറയുന്നത്, മറിച്ച് ആ നടത്തിപ്പ് അയോഗ്യമായിരിക്കരുത്. ഒരു അൺവർത്തി മാനർ എന്ന് പറഞ്ഞാൽ ഇറവറൻസിലും പിന്നെ അലങ്കോലമായിട്ടും ഇത് ശ്രദ്ധിക്കാതെയും അതുപോലെ തന്നെ മറ്റുള്ളവനെ വിഷമിപ്പിച്ചും ചുമ്മാ വലിച്ചു വരുത്തിനെയും എല്ലാം ചെയ്തിട്ട് ഒരു അയോഗ്യമായിട്ട് ഈ കാര്യം നടത്തരുത്. യോഗ്യവും ചന്തവും ഉചിതവുമായിട്ട് നടത്തണം, അല്ലെങ്കിൽ അത് ശിക്ഷയാണ്. ഇതാണ് പൗലുസിലേ പറഞ്ഞത്. അല്ലാതെ ഇതിൽ പങ്കെടുക്കുന്ന വ്യക്തികളുടെ യോഗ്യതയെക്കുറിച്ചല്ല, കാരണം ഒരു വ്യക്തിക്ക് യോഗ്യത. ഇപ്പൊ യാക്കോബായ സഭയിലാണെ തന്നെ വിശുദ്ധ കുർബാന കഴിയുമ്പോൾ കുർബാന നടത്തുന്ന അച്ഛൻ പറയണം ഞാനോ ബലഹീനനും പാപിയുമാകുന്ന ദാസനാകും. എങ്ങനെ കുർബാന ക്ലോസ് ആണ്? അപ്പൊ പിന്നെ ആരാ യോഗ്യൻ? ആരും യോഗ്യരില്ല. ഇതെടുക്കാനുള്ള യോഗ്യത മനുഷ്യകുലത്തിൽ ആർക്കും ഇല്ല. അപ്പൊ ഒരുത്തന്റെ യോഗ്യത കൊണ്ടല്ല, ക്രിസ്തുവിന്റെ യോഗ്യത കൊണ്ടാണ് നമ്മൾ ഇത് എടുക്കുന്നത്. പക്ഷെ പൗലുസിലെ അവിടെ പറഞ്ഞിരിക്കുന്നത് അൺവർത്തി മാനർ, അയോഗ്യമായ രീതിയിൽ ഈ പരിപാടി നിങ്ങൾ നടത്തരുത്. അപ്പൊ നടത്തിപ്പിന്റെ ഇന്നത്തെ കാലത്ത് അയോഗ്യമായിട്ട് നടത്തുന്നില്ല. ഇപ്പം പിന്നെ പള്ളികളിലൊക്കെയാണ് വിരിച്ചൊരുക്കി വളരെ വൃത്തിക്ക് വളരെ ക്രമീകൃതമായിട്ടാണ് വിശുദ്ധ കുർബാന നടത്തുന്നത്. പെന്തക്കോസ്തുകാർ നടത്തുന്ന കർത്തൃമേശയും ഇപ്പൊ പണ്ടത്തെ കാലത്തൊക്കെ കുറെ അലങ്കോലമായിട്ട് നടന്നു, ഇപ്പോഴും അവരും ഒരു ഓർഡറിലൊക്കെയാണ് കാര്യങ്ങൾ നടത്തുന്നത്. അയോഗ്യമൊന്നുമായിട്ട് നടത്തുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല, യോഗ്യതയിലാണ് കാര്യങ്ങൾ നടത്തുന്നത്. ഇന്നിപ്പോ ഈ വാക്യം നമുക്ക് ആപ്ലിക്കബിൾ അല്ല, എല്ലായിടത്തും തന്നെ ഇത് യോഗ്യവും ചന്തവും ഉചിതവുമായിട്ടൊക്കെയാണ് നടത്തുന്നത്. അതെ യോഗ്യം അതെ അത്രയുള്ള എന്റെ അതെ ഉത്തരം. അപ്പോൾ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലായി. ഒന്ന്, എല്ലാ ഞായറാഴ്ചയും ഈ അപ്പം നുറുക്ക്, അതായത് അത് കുർബാനയായിട്ട് അല്ലെങ്കിൽ തിരുവത്താഴമായിട്ട് മനസ്സിലാക്കുന്നു, അത് സഭകളിൽ ആവശ്യമാണ്. അപ്പൊ കുർബാന ഇല്ലാതെ, അല്ലാതെ അതായത് തിരുവത്താഴ ശുശ്രൂഷ ഇല്ലാതെ ഒരു ഞായറാഴ്ച ആരാധന, അത് ശരിക്കും ഒരു യഥാർത്ഥ ആരാധന അല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതെ, ഈ ആരാധന എന്ന് പറഞ്ഞ പഴയ കാലത്ത് ഈ പെന്തക്കോസ്തുകാർ കൂടുതൽ ജസ്റ്റിഫയബിൾ ആയിരുന്നു. കാരണം പെന്തക്കോസ്തുകാർ ഒരിക്കലും ആരാധന എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല നമ്മുടെ നാട്ടിൽ. അത് വലിയ റീസൺ ആണ് അത് തുടങ്ങിയത്. പഴയ കാലത്ത് സഭായോഗത്തിന് പോവാന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്, ആരാധനയ്ക്ക് പോവാന്ന് ഈ അടുത്ത കാലത്താണ് തുടങ്ങിയത്. പക്ഷെ ക്രിസ്ത്യാനികൾ പഴയ കാലം തൊട്ട് ആരാധനയ്ക്ക് പോവാന്ന് പറയുന്നു. കാരണം ആരാധന ബലി വേണം, ബലി ഇല്ലെങ്കിൽ ആരാധനയില്ല. അത് പ്രാർത്ഥന, അപ്പൊ ആരാധനയ്ക്ക് ബലി, അത് അതുകൊണ്ടാണ് കുർബാന എന്ന് പറയുന്നത്. കുർബാന എന്ന് പറഞ്ഞാൽ ബലി എന്നാണ് അർത്ഥം, ബലിയുടെ ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പൊ ആ അപ്പവീഞ്ഞുകൾ അവിടെ ഇരിക്കുമ്പോഴാണ് അത് ആരാധനയാകുന്നത്, അതില്ലാതെ ഒരിക്കലും ആരാധനയാകുന്നില്ല. ബ്രദറന്മാരല്ല അവർക്ക് കർത്തൃമേശ അവര് വെക്കും. ആ കാര്യത്തിൽ കുറെ കൂടെ ഹിസ്റ്റോറിക്കലിനോട് ചേർന്നാണ് അവരുടെ നിലപാട്. പെന്തക്കോസ്തുകാരുടെ 2 മാസം കൂടുമ്പോഴും പിന്നെ സെൻട്രപ്പാർ അവസരം വരുമ്പോഴായിരുന്നു പഴയ കാലത്ത് ഈ കർത്തൃമേശ നടത്തിക്കൊണ്ടിരുന്നത്. ഈ ഇല്ല കാര്യം ഈ യാക്കോബായ ഈ സഭയിൽ നിന്നൊക്കെ അല്ലെങ്കിൽ സുറിയാൻ ഈ പാരമ്പര്യത്തിലുള്ള ആളുകൾ വന്നിട്ടുള്ള സഭകളുള്ള ഈ പെന്തക്കോസ്തൽ സഭകളിലാണ് ഈ കർത്തൃമേശയ്ക്ക് ഒരു റെവറൻസ് ഉള്ളത്. കാരണം അവർ യാക്കോബായിലൊക്കെ കുർബാന കൂടുമ്പം വളരെ ഭക്തിയും ഒക്കെ അതിനോട് കാണിക്കുമായിരുന്നു. അപ്പൊ ആ ഒരു തുടർച്ചയിൽ ഈ കർത്തൃമേശയ്ക്ക് അങ്ങനത്തെ ഒരു ഭക്തിയുണ്ട്. എന്നാൽ ഈ സുറിയാനി ക്രിസ്ത്യാനികൾ തീരെ ഇല്ലാത്ത സ്ഥലത്ത് ഞാൻ പെന്തക്കോസ്തൽ മീറ്റിങ്ങിന് പോയിട്ടുണ്ട്, അവർക്ക് ഇതേപ്പറ്റി ഒരു അങ്ങനെയുള്ള ഒരു ബഹുമാനമോ ആദരവോ ഒന്നും ഞാൻ കാണുന്നില്ല. വെറും കാഷ്വൽ ആയിട്ട് അവരിത് വലിച്ചു പറിച്ച് ഇതിനെ. പക്ഷേ ഈ യാക്കോബായക്കാരൊക്കെ ഉള്ള പള്ളികളിൽ പിന്നെ ഈ പെന്തക്കോസ്തു യോഗങ്ങളിൽ ചെന്ന് കഴിയുമ്പോൾ ഒരു പ്രത്യേകം മൂളിച്ച് ചിലർ മുട്ട നിൽക്കുകയും ഇങ്ങനെ പിന്നെ ചുണ്ടു കറപ്പിക്കുകയും ഇങ്ങനെ ഭക്തിയിൽ ഇത് എടുക്കുകയും ഭയങ്കര ആദരവൊക്കെ കാണിക്കുന്നതാണ്. അത്തരത്തിലുള്ള ആദരവൊന്നും ഞാൻ പറഞ്ഞ പ്രത്യേകിച്ച് ഈ തിരുവനന്തപുരം സൈഡിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ ഈ കർത്തൃമേശ നടത്തുന്നതാണ് വെറും കാശിലായിട്ട് വലിച്ചു വരച്ച് നിന്നിട്ട് അവർ പോകുന്നതായിട്ട് കാണുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്, എൻ്റെ നേരിട്ടുള്ള അനുഭവമാണ്. പക്ഷെ സുറിയാനി ക്രിസ്ത്യാനികൾ ആരെങ്കിലും ഒക്കെ ഉള്ള സഭകളിലൊക്കെ ഈ ഒരു പിന്നെ അതിവിനയൊക്കെ കാണിക്കുന്നുണ്ട്. അതൊരു ഇപ്പോ
തട്ടിപ്പായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പെന്തക്കോസ്തുകാർ വെറുതെ ഒരു ഇത് കാണിക്കുകയാണ്. അവർ ഒറിജിനലി അവർക്ക് അങ്ങനെ ഒരു ഇതില്ല, മറിച്ച് ഈ യാക്കോബായ സഭ എന്നൊക്കെ വന്നിരിക്കുന്നവർ നിൽക്കുന്നുണ്ട്. അവരുടെ പൂർവ്വ ആശ്രമത്തിലെ ആ ഒരു പതിവും ആ ഒരു റെവറൻസും ഒക്കെ അങ്ങ് കാണിക്കുന്നു എന്നേ ഉള്ളൂ. അതാ ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, അപ്പൊ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു ചോദ്യം, ഈ മദ്യപാനവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഈ മദ്യപാനം ആദിമ സഭയിൽ ചിലർ ലഹരി പിടിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ, ഈ ലഹരിയുള്ള വസ്തുവാണല്ലോ ഈ നമ്മൾ ഈ മദ്യമായിട്ട് കാണുന്നത്. അതെ അതെ അപ്പോൾ അത് നമ്മൾ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ പറഞ്ഞാൽ നമുക്കൊരു മോറൽ സൈഡ് വേണ്ടേ? അതാണ് എൻ്റെ ഒരു ചോദ്യം. നമ്മൾ ഇഷ്ടമുള്ള പോലെ മദ്യപിക്കുക, വിഡി വലിക്കുക, കള്ള് കുടിക്കുക, നമുക്ക് ഇഷ്ടമുള്ള പോലെ നടക്കുക, അല്ല ഒരു ഒരു കഴിഞ്ഞാൽ മിനിറ്റ് ബ്രദറെ, ഇങ്ങനെ നമ്മൾ ലോകത്തിലെ ഏറ്റവും ചെയ്തിട്ട് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരൊന്നും മദ്യപാനികളൊന്നും അല്ലായിരുന്നു. അല്ല, ഞാൻ ചോദ്യം തീർന്നില്ല. ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ ഒരു നമുക്കൊരു മോറൽ സൈഡ് വേണ്ടേ? ഒരു മോറലും ഇല്ലാതെ നമ്മൾ നമുക്ക് ഇഷ്ടപോലെ പോലെ ജീവിച്ചു, മദ്യപിച്ച് റോട്ടിൽ കിടന്നു, വഴി വഴക്കുണ്ടാക്കി, അതിനുശേഷം നമ്മൾ ആരാധനയ്ക്ക് പോയി ഇരിക്കുമ്പോൾ നമ്മൾ എന്ത് സന്ദേശമാണ് സമൂഹത്തിന് കൊടുക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. ഒരു വ്യക്തി ഒരു അല്പം മദ്യപിച്ചു എന്ന് ഓർത്തുകൊണ്ട് അദ്ദേഹത്തെ ഒരു പാപിയായിട്ട് ചിത്രീകരിച്ച് അദ്ദേഹത്തെ സഭയിൽ നിന്ന് പുറത്താക്കേണ്ട ആവശ്യകതകളൊന്നും ഇല്ല എന്ന് ബ്രദർ പറയുന്ന ഒരു വീഡിയോ ഇതിനു ഞാൻ കേട്ടിട്ടുണ്ട്. ആ അതെ അതെ അത് ഈ ഒന്നാമത് യേശുക്രിസ്തു വ്യക്തമായിട്ട് പറഞ്ഞു, നിന്റെ വായിലോട്ട് വയറ്റിലോട്ട് പോകുന്ന ഒന്നും നിന്നെ അശുദ്ധനാക്കുന്നില്ല, നിന്റെ വായിൽ നിന്ന് വരുന്നതാണ് നിന്നെ അശുദ്ധനാക്കുന്നത്. അത് കൺഫഷനാണ്, നമ്മൾ എന്ത് വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരാൾ ഒരു പെഗ് മദ്യം കഴിച്ചു, ഈ മദ്യപാനത്തെ ഒരു വലിയ ടാബുവായിട്ട് അങ്ങ് പ്രസംഗിച്ചിട്ട് ഇവന് ഗിൽറ്റ് കാരണം ഇവൻ പിറ്റേ ദിവസം സഭായോഗത്തിന് പോകത്തില്ല. ഞാൻ പെന്തക്കോസ്തിലെ കാര്യം പറയുന്നത്, യാക്കോവക്കാരും അങ്ങനെ പേടിപ്പിക്കാറില്ല. ഇപ്പോൾ ഇവന് സംഭവിക്കുന്നതെന്നെ അറിയോ, ഇവൻ അങ്ങനെ ദൈവസ്നേഹത്തിൽ നിന്നും ദൈവവചനത്തിൽ നിന്നൊക്കെ എന്നേക്കും അകന്നു പോവുക. അതേസമയം നീ ഒരു പെഗ് കഴിച്ചാൽ നീ അവിടെ ആരാധനയ്ക്ക് വരാൻ പറഞ്ഞാൽ അവൻ അവിടെ പോയിരിക്കും. അവൻ അവിടെ സ്വീകാരനാണെങ്കിൽ അവൻ ഈ പ്രസംഗം കേൾക്കാം, അവന് ധ്യാനിക്കാം, നന്നാകാം, എല്ലാ ഓപ്ഷൻസും ഉണ്ടല്ലോ. ഇവനെ അകാരണമായിട്ട് അകറ്റുക, ഈ മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കുക എന്നൊരു വാക്യം ബൈബിളിൽ ഇല്ല. ബൈബിളിൽ അങ്ങനെ വാക്യമില്ല. ബൈബിളിലൊരു 10-14 കൂട്ടം കാര്യം പറഞ്ഞിട്ട് അതിനകത്ത് മദ്യപാനമുണ്ട് എന്നിട്ട് പറയാം ഈ വക പ്രവർത്തിക്കുന്ന ദൈവരാജ്യം അവകാശമാക്കുകയല്ല. അതിൽ നീ മദ്യപാനം മാത്രം ഇങ്ങനെടുത്ത് വെച്ചിട്ട് മതിലേൽ എഴുതി വെക്കുക, മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കുക, എന്തൊരു ചതിയാണ്, അത് വൃത്തികേടല്ലേ. ആ പട്ടികക്കകത്ത് പട്ടിക ചരിച്ചു വായിച്ചാൽ ഒരു പാസ്റ്ററും അകത്ത് പോകത്തില്ല. കാരണം എന്താണെന്നറിയോ, പിന്നെ ഏഷണി പറയുന്നവൻ, കൂട്ടിപ്പിടിപ്പിക്കുന്നവൻ, നുണ പറയുന്നവൻ, ഈ പട്ടികയെല്ലാം ഉണ്ട് അതിനകത്ത്, അഹങ്കാരമുള്ളവൻ, ആ ഒപ്പമേ ഉള്ളൂ മദ്യപാനം. അങ്ങനെയാണെങ്കിൽ ആ പട്ടികയിലുള്ളത് മുഴുവൻ എഴുതി വെക്കണം അതിലെ. എഴുതി വെച്ചാൽ എഴുതി വെക്കാൻ നേതൃത്വം കൊടുക്കുന്ന അച്ഛനും പാസ്റ്ററും, ഈ അച്ഛന്മാരും പാസ്റ്റർമാരും ആണല്ലോ ഈ മതിലല്ലേ ഇത് എഴുതുന്നത്, പാവപ്പെട്ട മതിലുകൾക്കെതിരായിട്ട് ഇത് എഴുതുന്ന അച്ഛന്മാരും പാസ്റ്റർമാരുമാണ്. ആ ലിസ്റ്റ് മുഴുവൻ എഴുതി, അത് മുഴുവൻ എഴുതിയാൽ ഇവരെല്ലാം പോയി.